ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ABCM ബാങ്ക്സ്. ഖിലാഫത്ത് പ്രസ്ഥാനം എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊരു സാമാന്യ ധാരണ ഉണ്ടായിരിക്കണ്ട. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാം മതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് ഖലീഫയ്ക്ക് ഉള്ളത്. ഖലീഫ എന്ന് വെച്ചാൽ ദൈവികമായ ചില അധികാരങ്ങൾ കൂടിയുള്ള ഒരു ഭരണാധികാരി എന്നുള്ളതാണ്. ആദ്യകാലത്ത് അബൂബക്കർ സിദ്ദീഖാണ് ആദ്യത്തെ ഖലീഫ. പ്രവാചകൻ്റെ ആദ്യത്തെ ശിഷ്യനാണ് അബൂബക്കർ. അദ്ദേഹത്തിന് ശേഷം ഖലീഫ ഉമർ, അതിനുശേഷം ഉസ്മാൻ, അത് കഴിഞ്ഞ് അലി. ഇവർ നാല് പേരാണ് പയസ് ഖലീഫേറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം ഉമവിയ ഖലീഫമാരുണ്ടാകുന്നു. അതിനുശേഷം അബ്ബാസിയ ഖലീഫേറ്റ് ഉണ്ടാകുന്നു. അതിൻ്റെ തലസ്ഥാനം ബാഗ്ദാദാണ്. ഉമവിയാക്കളുടെ തലസ്ഥാനം ഡമാസ്കസ് ആയിരുന്നു, ഇപ്പോഴത്തെ സിറിയ. ഈ അബ്ബാസിയ ഖലീഫ ഖിലാഫത്തിലാണ് പ്രസിദ്ധനായ ഖലീഫ ഹറൂണർ റഷീദ് ഒക്കെ ഉള്ളത്. ഈ അറബി കഥകളിലെ 1100 ആവുകളിലൊക്കെ പരാമർശിക്കപ്പെടുന്ന ഖലീഫ ഹറൂണർ റഷീദ്. അപ്പോൾ അതാണ് പഴയകാലത്തെ ഖലീഫമാർ. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ മുഗൾ ചക്രവർത്തിമാരെയാണ് ഖലീഫയായിട്ട് കരുതിയിരുന്നത് എന്നാണ് പറയുന്നത്. മുഗൾ സാമ്രാജ്യത്തിൻ്റെ അന്ത്യത്തിന് ശേഷം തുർക്കിയിലെ സുൽത്താനായിരുന്നു ഖലീഫയായിട്ട് കരുതപ്പെട്ടത്. തുർക്കി വലിയ സാമ്രാജ്യമായിരുന്നു, ഒട്ടോമൻ തുർക്കി. അപ്പോൾ തുർക്കിയിലെ സുൽത്താൻ മുസ്ലിങ്ങളുടെ ഖലീഫയായിട്ടിരിക്കുന്ന സമയത്താണ് ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പ് തന്നെ തുർക്കി ക്ഷയിച്ചു. തുർക്കിയിലെ പല കോളനിയായിൻ്റെ പല പ്രദേശങ്ങളും, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളൊക്കെ അതിനു മുമ്പ് തന്നെ സ്വാതന്ത്ര്യം നേടുകയോ അവർ യുദ്ധം ചെയ്ത് സ്വാതന്ത്ര്യം നേടിയെടുക്കുകയൊക്കെ ചെയ്തു. ഗ്രീസ് അല്ലെങ്കിൽ ബാൾക്കൻ പെനിൻസുലയിലുള്ള പ്രദേശങ്ങളൊക്കെ. അതിനുശേഷം 1914 യുദ്ധത്തിൽ തുർക്കി ജർമ്മനിയുടെ കൂടെ നിന്ന് യുദ്ധം ചെയ്തു. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് യുദ്ധം ചെയ്തു, വലിയ പരാജയം ഏറ്റുവാങ്ങി. 1918 ഒന്നാം ലോക യുദ്ധം തീർന്നപ്പോൾ തുർക്കി വളരെ പരിതാപകരമായ ഒരവസ്ഥയിലെത്തി. തുർക്കിയിലെ സുൽത്താനായിരുന്ന മുഹമ്മദ് ആറാമൻ രാജ്യം വിട്ടുപോകേണ്ട ഒരവസ്ഥയുണ്ടായി. അബ്ദുൽ മജീദ് രണ്ടാമൻ തുർക്കിയിൽ സുൽത്താനും ഖലീഫയുമായിട്ട് തീർന്നു. അപ്പോൾ ഇത് വലിയ ഒരു കുഴപ്പം പിടിച്ച സമയമാണ്. 1920 ഇതുമായി ബന്ധപ്പെട്ട ഒരു സമാധാന കരാർ ഉണ്ടാക്കി. ജർമ്മൻകാരുമായിട്ട് വേഴ്സായ് ഉടമ്പടി ഉണ്ടായ പോലെ തുർക്കിയുമായിട്ട് സെവറസ് ഉടമ്പടി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി. അതിന് പ്രകാരം തുർക്കിയുടെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ അറേബ്യ, സിറിയ, ഇറാഖ്, പലസ്തീൻ, ട്രാൻസ് ജോർഡാൻ എല്ലാം സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് അവരെ ഒഴിവാക്കി, തുർക്കിയിൽ നിന്നും വേർപെടുത്തി. ബാൾക്കൻ പ്രദേശങ്ങളൊക്കെ നേരത്തെ തന്നെ സ്വാതന്ത്ര്യം കിട്ടിപ്പോയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പരിതസ്ഥിതിയിൽ എന്ന് മാത്രമല്ല തുർക്കി വലിയൊരു സംഖ്യ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുപരി ഈ തുർക്കിയിലെ സുൽത്താൻ്റെ അധികാരം വളരെയധികം പരിമിതപ്പെടുത്തുകയും അവിടെ ഇദ്ദേഹത്തെ ഒരു ഭരണഘടന അനുസൃതമായ ഒരു രാജാവ് മാത്രമാക്കി മാറ്റി, ബ്രിട്ടീഷ് രാജാവിൻ്റെ പോലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കാക്കി മാറ്റി. സുൽത്താൻ്റെ പവർ വല്ലാതെ കുറഞ്ഞു എന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ സുൽത്താൻ അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള പല വിദ്യകളും ആലോചിച്ചു. അദ്ദേഹം ജമാലുദ്ദീൻ അഫ്ഗാനി എന്ന് പറഞ്ഞ പാൻ ഇസ്ലാമിക് മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിന്, ഒരു ആത്മീയ നേതാവാണ് അദ്ദേഹത്തെ, തെക്കേ ഏഷ്യയിലേക്ക് അയച്ചു എന്നാണ്. അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം ഇവിടെയുള്ള നേതാക്കന്മാർ, ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളുടെ ഇടയിലും ഇത് വലിയ ഒരു കുളലൊക്കെ സൃഷ്ടിച്ച സംഭവമാണ്. 1914-18 വരെയുള്ള സമയത്ത് തുർക്കിക്കുണ്ടായ പരാജയം ഇവിടെയുള്ള മുസ്ലിങ്ങളെ ഖിന്നരാക്കി. അപ്പോൾ ഈ തുർക്കി തോറ്റതുകൊണ്ട് ഗുണം കിട്ടിയത് അറേബ്യൻ രാജ്യങ്ങൾക്കാണ്, സിറിയ, ഇറാഖ് മുതലായ രാജ്യങ്ങൾക്കൊക്കെ ആണ് ഗുണം കിട്ടിയതെങ്കിലും ഇവിടെയുള്ള ആളുകൾ തുർക്കിയുടെ പരാജയം ഒരു വലിയ വേദനാജനകമായ സംഭവമായിട്ടാണ് കണക്കിലെടുത്തത്. അപ്പോൾ ഇതിൽ അന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇല്ല, നമ്മുടെ അഖിലേന്ത്യാ മുസ്ലിം ലീഗാണുള്ളത്, സർവേന്ത്യ ലീഗ് എന്ന് പറയുന്നത്. ആ പാർട്ടിയുടെ നേതാക്കന്മാർ തുർക്കിയുടെ പരാജയത്തെക്കുറിച്ച് വളരെ വിഷമമനുഭവിച്ചിരുന്നവരാണ്. പ്രത്യേകിച്ച് മൗലാന മുഹമ്മദ് അലി. മൗലാന മുഹമ്മദ് അലി മുസ്ലിം ലീഗിലെ വളരെ ശക്തനായ ഒരു നേതാവായിരുന്നു. അദ്ദേഹം ഇത് ഒരു വൈകാരികമായിട്ട് പ്രശ്നമാക്കി മാറ്റുകയും ഒന്നാം ലോകയുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ തുർക്കിയിലെ സുൽത്താനെ അനുകൂലിച്ച് പ്രസംഗിക്കുകയും എഴുതുകയൊക്കെ ചെയ്തതിന് ബ്രിട്ടീഷുകാരെ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലാക്കി. അദ്ദേഹം 4 കൊല്ലം ജയിൽവാസം അനുഭവിച്ചു. ജയിലിൽ കിടക്കുന്ന സമയത്ത് ഇദ്ദേഹം 1917 ലീഗിൻ്റെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെയുള്ള ആ ഒരു പരിതസ്ഥിതിയിൽ അപ്പോൾ ഈ ഖിലാഫത്ത് സമരം തുടങ്ങാൻ ആലോചിക്കുന്നത്. 1920 തുർക്കിക്ക് വലിയ ഭയാനകമായ പരാജയവും അതിനെ തുടർന്ന് നഷ്ടപരിഹാരമൊക്കെ വന്ന സമയത്ത് തുർക്കിയിലെ സുൽത്താൻ്റെ സ്ഥിതി വളരെ ദയനീയമായ സാഹചര്യത്തിൽ ഖിലാഫത്ത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഇവിടെയുള്ള നേതാക്കന്മാർ തീരുമാനിക്കുകയും ഒരു സമരത്തിൻ്റെ പ്രഖ്യാപനം നടത്തിച്ചു. അപ്പോൾ ഇതിനോട് താരതമ്യം ചെയ്ത് പറയേണ്ട ഒരു കാര്യം കൂടി എടുത്തുള്ളൂ. ഖിലാഫത്ത് സമരത്തിന് നായകന്മാർ ഒന്നല്ല, രണ്ടാണ്. ഒരാൾ മൗലാന മുഹമ്മദ് അലിയാണെങ്കിൽ മറ്റേ ആൾ തീർച്ചയായിട്ടും മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി 1914 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വന്നു.
1918 19 ആകുമ്പോഴത്തേക്കും കോൺഗ്രസ്സിലെ അന്നും ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാർ മിക്കവരും മരിക്കും, അല്ലെങ്കിൽ രംഗത്തുനിന്ന് പോയി. പ്രധാനമായിട്ടും ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലകൻ, ലാലാ ലജപത് റായി അടക്കമുള്ള നേതാക്കന്മാരൊക്കെ അരങ്ങിൽ നിന്ന് പോയ ഒരു സമയത്താണ്, അരങ്ങൊഴിഞ്ഞ സമയത്താണ് മഹാത്മാഗാന്ധി കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവായിട്ട് മാറുന്നത്. 1920-21 കാലത്താണ്. അതിനു മുമ്പ് വെറുതെ എം കെ ഗാന്ധി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 21 ഒക്കെ ആയപ്പോഴത്തേക്ക് അദ്ദേഹം മഹാത്മാഗാന്ധി എന്നറിയപ്പെടുന്നത്. അപ്പോൾ മഹാത്മാഗാന്ധി ഈ ഖിലാഫത്ത് വിഷയത്തിൽ കോൺഗ്രസിൻ്റെ പിന്തുണ അറിയിക്കുകയും മഹാത്മാഗാന്ധി, തേജ് ബഹദൂർ സാപ്രു, അതുപോലെ മോട്ടിലാൽ നെഹ്റു ഇവരൊക്കെ ഖിലാഫത്ത് സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ഗാന്ധിയെ ഖിലാഫത്തിൻ്റെ ഭാരവാഹിയായിട്ട് ഉൾപ്പെടുത്തുകയും കോൺഗ്രസും ഖിലാഫത്ത് മൂവ്മെൻറ്റ് കൂടി ഒരുമിച്ച് ഈ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിക്കും. 1921 നിസ്സഹകരണ സമരം ആരംഭിക്കും. ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കാതിരിക്കുക, കോളേജ് വിദ്യാർത്ഥികൾ പഠനം അവസാനിപ്പിക്കുക, അധ്യാപകർ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ ജോലി ഉപേക്ഷിക്കുക, ഇങ്ങനെയൊക്കെ വലിയ ഒരു സമരം, വിദേശ സ്ഥാനങ്ങൾ ബഹിഷ്കരിക്കുക, ഇതാണ് നിസ്സഹകരണ സമരം 1921. നമ്മൾ സോഷ്യൽ സ്റ്റഡീസിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഈ സമരത്തോടൊപ്പം തന്നെ ഖിലാഫത്ത് സമരം കൂടി നടത്താൻ തീരുമാനിച്ചു. ഇത് രണ്ടും കൂടി ഒറ്റക്കെട്ടാണ്. എന്ന് മാത്രമല്ല, മൗലാന മുഹമ്മദ് അലി പറഞ്ഞു, പ്രവാചകനായ നബി കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ അരുളപ്പാടുകൾ കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനുസരിക്കേണ്ടത് മഹാത്മാഗാന്ധിയുടെ വചനങ്ങളാണ് എന്നൊക്കെ മൗലാന മുഹമ്മദ് അലി വളരെ വൈകാരികമായിട്ട് സംസാരിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം ആളുകളോട് ആഹ്വാനം ചെയ്തു. അതേസമയത്ത് തന്നെ മുസ്ലിം ലീഗിലെ യാഥാസ്ഥിതികരായ നേതാക്കന്മാർ അവരെല്ലാവരും ബ്രിട്ടീഷുകാരായിട്ട് യോജിച്ചു പോകണം എന്ന അഭിപ്രായക്കാരാണ്, പ്രത്യേകിച്ച് ആഗാഖാൻ. ആഗാഖാൻ അടക്കമുള്ള നേതാക്കന്മാരൊക്കെ ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു. പക്ഷേ അവരൊക്കെ ഡിമ്മായി പോയി, അവർക്കൊന്നും വലിയ വോയിസ് ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെ മൗലാന മുഹമ്മദ് അലിയും നമ്മുടെ മഹാത്മാഗാന്ധിയോട് ചേർന്ന് ഖിലാഫത്ത് ശക്തമായിട്ട് നടത്താൻ തീരുമാനിച്ചു. ആ പക്ഷേ നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങി അധികം വൈകുന്നതിന് മുമ്പ് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ചൗരി ചൗര എന്നൊരു സ്ഥലത്ത്, അത് യു പിയിലെ ഗോരഖ്പൂർ ജില്ലയിലാണ്, അവിടെ അക്രമാസക്തരായ സമരക്കാർ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും പോലീസ് സ്റ്റേഷന് തീ കൊളുത്തുകയും ഏതാണ്ട് 25 പോലീസുകാർ അതിൻ്റെ അകത്ത് വെന്ത് പരിക്കേറ്റു. അപ്പോൾ ഇത് വലിയ ഒരു ഞെട്ടലുണ്ടാക്കിയ സംഭവമാണ്. ഇതിനെ തുടർന്ന് ഗാന്ധിജി ഈ നാട്ടിലെ ആളുകൾക്ക് അഹിംസയിൽ അധിഷ്ഠിതമായ ഒരു സമരം ചെയ്യാനുള്ള പ്രാപ്തിയായിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞ് സമരം പിൻവലിക്കിച്ചു. കോൺഗ്രസ് കമ്മിറ്റി ഈ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ അംഗീകരിച്ചു. മൗലാന മുഹമ്മദ് അലിയൊക്കെ അംഗീകരിച്ചെങ്കിലും തൊട്ടു പുറകെ ഗാന്ധിജി അറസ്റ്റ് ചെയ്തു, അദ്ദേഹം ജയിലിലായി, 6 തടവിന് ശിക്ഷിച്ചു. പക്ഷേ അധികം വൈകാതെ അദ്ദേഹത്തെ മോചിപ്പിച്ചു. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഈ മതസൗഹാർദ്ദം ശക്തിപ്പെടുത്താനും ഹിന്ദു മുസ്ലിം മൈത്രി ഊട്ടിയുറപ്പിക്കാനും മുസ്ലിങ്ങളെ ദേശീയ സമരത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് ഖിലാഫത്തിനെ കോൺഗ്രസ് പിന്താങ്ങാൻ തീരുമാനിച്ചത്. ഇത് മുസ്ലിങ്ങളുടെ ഇടയിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കി. മഹാത്മാഗാന്ധിയും ആലി സഹോദരന്മാരും ചേർന്ന് മുസ്ലിം സമുദായത്തെ വഞ്ചിച്ചു എന്ന ഒരു തിയറി, നേരത്തെ തന്നെ ബ്രിട്ടീഷുകാർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പുണ്ടല്ലോ, അവർ പ്രചരിപ്പിച്ചു. എന്ന് മാത്രമല്ല, ഈ ഖിലാഫത്ത് മൂവ്മെൻറ്റിന് വേണ്ടി പിരിച്ച പണം ഇതിൽ ചില ആളുകൾ ദുർവിനിയോഗം ചെയ്തു എന്നൊരു ആരോപണമുണ്ട്. മൗലാന മുഹമ്മദ് അലിയുടെ സഹോദരൻ ഷൗക്കത്ത് അലി ഉണ്ടായിരുന്നു. ഷൗക്കത്ത് അലി ഈ മഹാത്മാഗാന്ധിയെ മെഹദി ഇമാമായിട്ട് അവതരിപ്പിച്ചു എന്ന ഒരാരോപണം ഉയർന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇവരുടെയൊക്കെ ഗ്ലാമർ നല്ലപോലെ മങ്ങി എന്നുള്ളൊരു സത്യം. മുസ്ലിം ലീഗിൽ മുഹമ്മദ് അലി വളരെ വെറുക്കപ്പെട്ട ഒരാളായിട്ട് മാറി. 1923, അതായത് ഈ സമരം കഴിഞ്ഞ് 2 മൗലാന മുഹമ്മദ് അലിയെ ഐകകണ്ഠേന കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തു. അത് കഴിഞ്ഞ് ഗാന്ധിജി തിരിച്ചു വന്നു. പക്ഷേ 1923-24 വടക്കേ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും വർഗീയ ലഹളകൾ ഉണ്ടായി. ലഹള എന്ന് വെച്ചാൽ ചെറിയ ലഹളയൊന്നുമല്ല, അതിഭയങ്കരമായ വർഗീയ ലഹളകൾ ഉണ്ടായി. 1924 ഈ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ പാകിസ്ഥാനിലുള്ള ഖൈബർ പഖ്തൂൺവാലയിൽ കോഹട്ട് എന്നൊരു സ്ഥലമുണ്ട്, ഒരു നഗരം. അവിടെ അതിഭയങ്കരമായ ലഹള ഉണ്ടായി. ഏതാണ്ട് 155 മരിച്ചു എന്നാണ് സർക്കാരിൻ്റെ കണക്ക്. അത് മരിച്ചതിൽ അധികം പേര് ഹിന്ദുക്കളാണ്, ബഹുഭൂരിപക്ഷം പേര് ഹിന്ദുക്കളായിരുന്നു. അപ്പോൾ ഒരു ഹിന്ദു വിരുദ്ധ കലാപം അവിടെ നടന്നു എന്ന്. അതിനെ തുടർന്ന് മൗലാന ഷൗക്കത്ത് അലിയും മഹാത്മാഗാന്ധിയും കോഹട്ട് സന്ദർശിക്കുക. തിരിച്ച് ഡൽഹിയിൽ വന്നതിന് ശേഷം മഹാത്മാഗാന്ധി 21 ഉപവാസ സമരം പ്രഖ്യാപിച്ചു. അത് മൗലാന മുഹമ്മദ് അലിയുടെ വീട്ടിൽ വെച്ചാണ് ഈ ഉപവാസം നടത്തിയത്. 21 നിരാഹാരം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വെച്ച് ആൾ മിക്കവാറും മരിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. മൗലാന മുഹമ്മദ് അലി തന്നെ ഗാന്ധിജിയോട് റിക്വസ്റ്റ് ചെയ്തു ഇങ്ങനെ ഇതിൽ നിന്ന് പിന്തിരിക്കണം. പക്ഷേ ഗാന്ധിജി വിട്ടുവീഴ്ചയില്ലാത്ത ഒരാളായിരുന്നുകൊണ്ട് ഈ ഉപവാസം, അദ്ദേഹം 21 നിരാഹാരം നടത്തുകയും മരിക്കാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നുള്ളതാണ്.
പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ടും ജനങ്ങളുടെ മനോഭാവത്തിൽ യാതൊരു മാറ്റം ഉണ്ടായില്ല. 1924 എന്ന പോലെ 25 26 യാതൊരു കുറവുമില്ലാത്ത രീതിയിൽ വീണ്ടും വീണ്ടും പല പട്ടണങ്ങളിലും പല നഗരങ്ങളിലും വീണ്ടും വീണ്ടും വർഗീയ ലഹള ഉണ്ടായി. പക്ഷേ വേറൊരു സംഭവം കൂടിയുണ്ട്. അതായത് ഈ ഇതിന് ശേഷം 24 ശേഷം ഗാന്ധിജിയും അലി സഹോദരന്മാരും തമ്മിലാകുന്നു. മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും മുസ്ലിം ലീഗിലേക്ക് തിരിച്ചുപോയി. അതേസമയത്ത് തന്നെ ഖിലാഫത്തിൻ്റെ മറ്റു നേതാക്കന്മാരായിരുന്ന ഹക്കീം അജ്മൽ ഖാൻ, ഡോക്ടർ എം എ അൻസാരി, എല്ലാവരിലും ഉപരി മൗലാന അബുൽ കലാം ആസാദ്, ഇവരെ കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിന്നു എന്നുള്ളതാണ് ചരിത്രം. ഈ നിസ്സഹകരണ സമരത്തെ എതിർത്ത രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ട്. ഒന്ന് ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്ന മദൻ മോഹൻ മാളവിയ ആണ്, ബനാറസ് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ. ഈ സമീപകാലത്ത് നരേന്ദ്രമോദി എന്താണ് ഭാരതരത്നം കൊടുത്ത് ആദരിച്ച ദേഹവുമാണ് മാളവിയ. മാളവിയജി ഇതിനെ എതിർത്തു. അതുപോലെ മറ്റൊരാൾ എതിർത്തത് മുഹമ്മദ് അലി ജിന്നയാണ്. മുഹമ്മദ് അലി ജിന്ന വളരെ സെക്കുലറായിട്ടുള്ള ഒരു നേതാവായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഈ ഖിലാഫത്ത് പോലെയുള്ള പ്രശ്നങ്ങളിലൊക്കെ കോൺഗ്രസ് പോയി തലയിടുന്നത് ശരിയല്ല. കോൺഗ്രസ് മതേതരമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തൊരു സംഘടനയാണ്. ഖിലാഫത്തിൽ കോൺഗ്രസ് ചേരുന്നതിന് ഞാനെതിരാണ്, നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ഞാനെതിരാണ്. അങ്ങനെയാണ് അദ്ദേഹം കോൺഗ്രസ്സിൽ നിന്ന് രാജിവെച്ച് പോകുന്നത്. മുഹമ്മദ് അലി ജിന്ന കോൺഗ്രസ്സിൽ നിന്ന് രാജിവെച്ച് പോയത് ഈ പ്രശ്നത്തെ തുടർന്നാണ്. ഏതായാലും ഷൗക്കത്ത് അലിയും മുഹമ്മദ് അലിയും വീണ്ടും ലീഗറായിട്ട് മാറി. എന്ന് മാത്രമല്ല 1930 സാക്ഷാൽ മഹാത്മാഗാന്ധി ഉപ്പു സത്യാഗ്രഹത്തിന് ആഹ്വാനം ചെയ്തപ്പോൾ മൗലാന മുഹമ്മദ് അലി അതിനെ എതിർക്കുകയും ഇവിടെ ഉപ്പ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരമല്ല നടക്കുന്നത്, ഈ രാജ്യത്തെ രാജ്യത്തെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ 9.5 കോടി മുസ്ലിങ്ങളെ ഹിന്ദു മഹാസഭയുടെ ദാസന്മാരാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഗാന്ധി നടത്തുന്നത് എന്ന് ആരോപിച്ചു. അപ്പോൾ വിധി വൈപരീതി ആലോചിച്ചു. പ്രവാചകൻ്റെ വചനങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഗാന്ധിയുടെ വാക്കുകളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞ് അദ്ദേഹം മൗലാന മുഹമ്മദ് അലി തന്നെ പറയുന്നു, 9.5 കോടി മുസ്ലിങ്ങളെ ഹിന്ദു മഹാസഭയുടെ ദാസന്മാരാക്കാനുള്ള ശ്രമമാണ് ഗാന്ധിജി നടത്തുന്നത് എന്നാണ്. ഈ കോൺഗ്രസ് ബഹിഷ്കരിച്ച 1st വട്ടമേശ സമ്മേളനത്തിൽ പല പരാധീനതകളുണ്ടായിരുന്നു. ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും മുഹമ്മദ് അലി പങ്കെടുത്തു. അവിടെ വച്ച് അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടം, ഭൗതിക ദേഹം ജെറുസലേമിൽ കൊണ്ടുവന്നിട്ടാണ് കബറടക്കി. അതാണ് മൗലാന മുഹമ്മദ് അലിയുടെ അന്ത്യം. അതിനുമുമ്പ് തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനം അപ്രസക്തമായിരുന്നു. കാരണം എന്താ വെച്ചാൽ അതാണ് അതിലെ ഏറ്റവും വലിയ ക്രൂര ഫലിതം. ഇവിടെ ഈ ചൗരി ചൗര അല്ലെങ്കിൽ മറബാർ കലാപമൊക്കെ നടത്തിയത് ഖിലാഫത്തിന് വേണ്ടിയിട്ടാണ്, തുർക്കിയിലെ സുൽത്താന് വേണ്ടിയിട്ടാണ്. 1923 തന്നെ മുസ്തഫ കമാൽ പാഷ അവിടെ അധികാരത്തിൽ വന്നു. കമാൽ പാഷ ഒരു സൈനിക മേധാവിയായിരുന്നു, നമ്മുടെ ജസ്റ്റിസ് കമാൽ പാഷയല്ല, മുസ്തഫ കമാൽ പാഷ എന്ന് പറഞ്ഞ പ്രസിദ്ധനായ ഒരു സൈനിക മേധാവിയാണ്. അദ്ദേഹം അധികാരത്തിൽ വന്നു എന്ന് മാത്രമല്ല ബ്രിട്ടീഷുകാരും മറ്റ് സഖ്യകക്ഷികളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് സെറ്റിൽ ചെയ്തു. ലൂസേൻ ഉടമ്പടി ഉണ്ടാക്കി എന്ന് മാത്രമല്ല 1924 ഖിലാഫത്ത് പരിപൂർണമായി നിർത്തലാക്കി. തുർക്കിയിൽ ഖലീഫ എന്നുള്ള വാക്ക് പറയാൻ പറ്റില്ല, സുൽത്താൻ അബ്ദുൽ മജീദിനെ നാട് കടത്തി. ഖിലാഫത്ത് എന്ന് പറഞ്ഞ വാക്കില്ല, തുർക്കിയിലില്ല, തുർക്കി മതേതര രാജ്യമായിട്ട് മാറി എന്ന് മാത്രമല്ല ഈ തുർക്കി തൊപ്പി നമ്മളെ മൗലാന മുഹമ്മദ് അലിയും അല്ലെങ്കിൽ പടത്തിൽ കാണുന്ന, നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, 100 കൊല്ലം മുമ്പാണ് പടത്തിൽ കാണുന്ന വാരിയംകുന്നം കുഞ്ഞാമ്പത് ആജിയൊക്കെ വെച്ചിട്ടുള്ള ഈ തൊപ്പിയുണ്ട്, അതാണ് തുർക്കി തൊപ്പി. ആ തൊപ്പി തുർക്കിയിൽ നിരോധിച്ചു. തൊപ്പി വയ്ക്കാൻ പാടില്ല, താടി വളർത്താൻ പാടില്ല, സ്ത്രീകൾ പർദ്ദയിടാൻ പാടില്ല, ശിരോവസ്ത്രം ധരിക്കാൻ പാടില്ല എന്നൊക്കെ നിയമനിർമ്മാണം ഉണ്ടാക്കി. എന്ന് മാത്രമല്ല തുർക്കി ഭാഷയ്ക്ക് ലിപി പോലും മാറ്റി, വലത്തുനിന്ന് ഇടത്തോട്ട് ഇടുന്നത് മാറ്റിയിട്ട് റോമൻ ലിപിയാക്കി. അത്രയും പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയ വലിയ ഒരു പരിഷ്കർത്താവായിരുന്നു കമാൽ അതാതുർക്ക് എന്നറിയപ്പെടുന്ന മുസ്തഫ കമാൽ പാഷ. അതോടുകൂടി ഇവിടുത്തെ ഈ ഖിലാഫത്ത് സമരം 1924 തന്നെ കംപ്ലീറ്റ് ഗ്യാസ് പോയി. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, എന്തുദ്ദേശത്തോടെയാണോ ഖിലാഫത്ത് മൂവ്മെൻ്റ് തുടങ്ങിയത് അതിൻ്റെ നേർ വിപരീതമായ റിസൾട്ട് ഉണ്ടായി. 1923 ലഹളകൾ നടക്കുന്നു, 24 ലഹളകൾ നടക്കുന്നു, 25, 26 ഇത് ആവർത്തിക്കുന്നു, ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്നു. ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഉണ്ടായിരുന്ന സൗഹൃദം കൂടി ഇല്ലാതാവുന്നു. പണ്ടത്തെ 12 വെളുക്കം തേച്ച് വെള്ളപ്പാണ്ട എന്നല്ല, കുഷ്ഠമായി എന്ന് പറഞ്ഞാൽ ദുഃഖകരമാണ്, പക്ഷേ സത്യം അതാണ്. ഇപ്പോൾ ഈ ചൗധരി ചരൺ സിംഗ് എന്ന് പറഞ്ഞ വലിയ അഴിമതിക്കാരനായ ആ ഒരു നേതാവ് ഉണ്ടായിരുന്നു, ഇക്കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയൊക്കെയായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മ വന്നത്. അദ്ദേഹം പണ്ട് 1979 കാലത്ത് 80 തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായിട്ട് നടത്തിയ ഒരു പ്രസംഗം,
ഇങ്ങനെയാണ്. ഗാന്ധിജിയുടെ തെറ്റായ രണ്ട് തീരുമാനങ്ങളാണ് ഇന്ത്യ രാജ്യത്തെ നശിപ്പിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്നാമത്തത് ഖിലാഫത്തിനെ പിന്തുണച്ചതാണ്. ഖിലാഫത്തിനെ പിന്തുണച്ചതുകൊണ്ട് രാജ്യത്തിൻ്റെ അഞ്ചിലൊരു ഭാഗം നമുക്ക് നഷ്ടപ്പെട്ടു. ഖിലാഫത്തിനെ പിന്തുണച്ചതുകൊണ്ട് പാകിസ്ഥാനുണ്ടായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് മുസ്ലിം വിഭജനവാദവും വിഘടനവാദവും ശക്തിപ്പെട്ടു, ഹിന്ദു മുസ്ലിം മൈത്രി തകർന്നു, രാജ്യം വിഭജിക്കപ്പെട്ടു, അഞ്ചിലൊരു ഭാഗം പാകിസ്ഥാനായിട്ട് മാറി. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞ ക്വാർട്ടർവേഴ്സിലാണ്, അതിവിടെ പ്രസക്തമല്ല എങ്കിലും പറയുമ്പോൾ പൂർണ്ണതയ്ക്ക് വേണ്ടി പറയാം. ചരൺ സിംഗ് പറഞ്ഞത് കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ഭൂരിപക്ഷം ഉണ്ടായിട്ടും കൂടുതൽ പി സി സി പ്രസിഡന്റുമാർ പിന്തുണച്ചിട്ടും സർദാർ വല്ലഭായ് പട്ടേലിനെ തഴഞ്ഞ് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ തന്നിഷ്ടപ്രകാരം നെഹ്റുവിനെ പ്രധാനമന്ത്രിയാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് രാജ്യത്തിൻ്റെ അഞ്ചിൽ നാല് ഭാഗവും നമുക്ക് നഷ്ടപ്പെട്ടു. അതായത് ഇന്ദിരാഗാന്ധിയുടെ കുടുംബ വാഴ്ചയുണ്ടായി, രാജ്യം നശിച്ചു പോയെന്നാണ് ചരൺ സിംഗ് ഉദ്ദേശിച്ചത്. ആ കാര്യത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഈ ഖിലാഫത്ത് സമരം എന്ന് പറയുന്നത് ഒരു ക്രൂര ഫലിതം മാത്രമല്ല, ഒരു വളരെ ദുഃഖകരമായ ഒരു ചരിത്ര യാഥാർത്ഥ്യവും കൂടിയാണ്. എന്തുദ്ദേശത്തോടെ തുടങ്ങിയോ അതിൻ്റെ നേർ വിപരീതമായ റിസൾട്ടാണ് ഉണ്ടായത്. ഇപ്പോൾ പോലും അതിൻ്റെ പ്രേതം നമ്മളെ പിന്തുടരുന്നു എന്നുള്ളതാണ് വളരെ പച്ചയായ യാഥാർത്ഥ്യം. ഇനി മാപ്പിളലഹള എന്ന് അന്ന് വിളിക്കപ്പെട്ടതും മലബാർ വിപ്ലവം എന്ന് ഇപ്പോൾ ആഷിഖ് അബു പേരിട്ടുള്ളതുമായ കലാപത്തിൻ്റെ കാര്യങ്ങൾ അടുത്ത ഒരു വീഡിയോയിൽ പിന്നീട് പറയാം. ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ABCM ബാഗ്സ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യൂ, ഒപ്പം ബെൽ ബട്ടണും അമർത്തൂ.